നല്ല എടുത്തതല്ലേ. ഇറ്റ്സ് റിയലി സ്മെൽസ് ഗുഡ്. ഈ ഗ്ലാസ്സിനെ വിഷ്ണു വിളിക്കുന്ന യു ഡി സി കുമാരി എന്നാണ് വയ്ക്കുമ്പോൾ. ഇനി ഞാൻ വച്ചിട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണു വിളിക്കും, യു ഡി സി, യു ഡി സി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഹായ്, മീരയാണ്. സോ ജിഞ്ചർ മീഡിയയുടെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നിപ്പോൾ ജിഞ്ചർ മീഡിയ എനിക്ക് തന്നേക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് വാട്സ് ഇൻ മൈ ബാഗ് എന്ന് കാണിക്കാനാണ്. അപ്പം ഞാൻ അധികം അങ്ങനെ അത് ചെയ്തിട്ടില്ല ഈ ഒരു കണ്ടന്റ്. സോ എന്താകുന്നൊന്നും ഒരേ ഐഡിയ ഇല്ല. സത്യസന്ധമായിട്ട് തന്നെ ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് മൈ ബാഗ്. ആക്ച്വലി ഇതാണ് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് എൻ്റെ എല്ലാ യാത്രകളിലും ഞാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് ഭയങ്കര മാസീവ് ബാഗ്സിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ നമുക്ക് ലൈറ്റായിട്ട് തൂക്കിക്കൊണ്ടുപോകാൻ പറ്റുന്ന, ഇങ്ങനെ സൈഡ് പൗച്ചസ് പോലെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ബിക്കോസ് നമുക്കിപ്പോൾ എയർപോർട്ടിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചന്തയ്ക്ക് പോകാനാണെങ്കിലും ഇതാണ് എളുപ്പം. നമുക്ക് കാശും എല്ലാം ഇതിനകത്ത് കിടക്കുകയും ചെയ്യും. ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, ഈസി മാനേജബിൾ ആണ് സാധനം. ഈ ബാഗിനൊരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ആഗ്രഹങ്ങളൊന്നായിരുന്നു എനിക്കൊരു ബിഗ് ബ്രദർ വേണം എന്ന്. കാരണം ഞാനൊരു ഒറ്റ ആളാണ്, എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി സിബ്ലിങ്സ്. അപ്പം വിഷ്ണുവിനെ കല്യാണം കഴിച്ചപ്പോൾ ഐ ഗോട്ട് എ ബിഗ് ബ്രദർ, എനിക്ക് ചേട്ടനെ കിട്ടി. അപ്പം ചേട്ടൻ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഗിഫ്റ്റ് ചെയ്ത ബാഗാണിത്. അതുകൊണ്ട് ദിസ് ഇസ് സംതിങ് വെരി റിയലി 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 സ്പെഷ്യൽ ടു മീ. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലൊരു കുട്ടി പൗച്ച് പോലെയൊക്കെ എനിക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ ഇതിൽ തന്നെ കാണാൻ പറ്റും, ഇറ്റ്സ് എ ക്ലിപ്പ്. ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഗേൾസിന് അറിയാൻ പറ്റും ഇതെന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹെയർ എന്ന് പറയുന്നത് സ്പെഷ്യലി വെൻ വി ട്രാവൽ എല്ലാം കൂടെ മോത്തൊക്കെ വീണ് ഭയങ്കര മെസ്ഡപ്പ് ആവും. സോ അതില്ലാതിരിക്കാൻ എപ്പോഴും ഞാൻ ഇതിൻ്റെ ഇതാകുമ്പോൾ നമ്മൾ മറക്കത്തില്ലേ, ഞാൻ ഇങ്ങനെ ഇത് ഹുക്ക് ചെയ്തിടാറുണ്ട്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ട്രിക്ക് ആക്ച്വലി. ഇല്ലെങ്കിൽ നമ്മളിത് എവിടെ വെച്ചു, ഏറ്റവും കൂടുതൽ കളഞ്ഞു പോകുന്ന സാധനവും ഈ ക്ലിപ്പാണ്. അപ്പം ഇത് ആണ് ഫസ്റ്റ് തിങ്. ഇനി ഇത് തുറക്കുമ്പോൾ ഫസ്റ്റ് കയ്യിൽ വരുന്നത് ഒരു പെർഫ്യൂമാണ്. ദിസ് ക്ലാസിക് ബ്ലാക്കിൻ്റെ, എൻ്റെ അടപ്പൊന്നും കാണാനില്ല കേട്ടോ. ക്ലാസിക് ബ്ലാക്കിൻ്റെ ജാഗ്വാറിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഞാൻ എനിക്ക് ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് യൂസ് ചെയ്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുകൂടിയാണ്. എന്തായാലും എടുത്തതല്ലേ. യാ, ഇറ്റ്സ് റിയലി സ്മെൽസ് ഗുഡ്. നല്ലൊരു ബ്രാൻഡാണ്, നല്ല ബ്രാൻഡല്ല, കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഒരു നട്ട് ബോക്സ് ഉണ്ട്. ഇത് ഏതോ ഹോട്ടലിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു നട്ട് ബോക്സിൻ്റെ കേസാണ്. അതിനകത്ത് ഞാനിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഉറുമ്പൊന്നും കയറുന്നില്ല. ബാക്കി എങ്ങനെ ഇട്ട് നോക്കിയാലും എങ്ങനെയും ഉറുമ്പൊക്കെ തപ്പി പിടിച്ച് കയറുന്നുണ്ട്. ഇതാകുമ്പോൾ അവന്മാരുടെ സീലിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഏത് ഹോട്ടലാന്നുള്ളത് ഓർക്കുന്നില്ല. ഏതോ ഇവൻറ്റിന് പോയപ്പോൾ അടിച്ചു മാറ്റിയ ഹോട്ടലിൽ നിന്നാണ്, ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ളത് ഫോണുണ്ട്. ഫോൺ എടുത്തു. പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. വിഷ്ണു എന്നെ കളിയാക്കും ഈ ഗ്ലാസ് വയ്ക്കുമ്പോൾ. ഈ ഗ്ലാസ്സിനെ വിഷ്ണു വിളിക്കുന്ന യു ഡി സി കുമാരി എന്നാണ് വയ്ക്കുമ്പോൾ. ഇനി ഞാൻ വച്ചിട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണു വിളിക്കും, യു ഡി സി, യു ഡി സി. അതുകൊണ്ട് എനിക്ക് ഈ ഗ്ലാസ് കാണുമ്പോഴൊക്കെ വിഷ്ണുവിന് ഓർമ്മ വരും, യു ഡി സി പോലെ ഉണ്ടോ ചെറുതായിട്ട്. എൻ്റെ അതിൽ എൻ്റെ ഫ്രെയിം വലുതായതുകൊണ്ടാണ്. പക്ഷേ ഇതാണ് ശരിക്കും ഐ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഇത്ര ഫ്രെയിം വേണം എന്നാണ് അവർ പറയുന്നത്. കാരണം അൾട്രാ വയലറ്റ് കയറാതല്ല, നമ്മൾ സ്പൂക്കി ഗ്ലാസ്സസ് ഒന്നും വെച്ചാൽ അത്ര നമുക്ക് കിട്ടത്തില്ല അത്രേ. സോ ഇത് കുറച്ച് ഓക്വേർഡ് ആണെങ്കിലും ഇറ്റ്സ് റിയലി പ്രൊട്ടക്റ്റ് യുവർ ഐ. അപ്പോൾ ഇവൻറ്റിനൊക്കെ പോകുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാറുള്ളത്. കാരണം നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ നിൽക്കുമ്പോൾ കണ്ണെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് സംരക്ഷിക്കേണ്ട ഒരു കാര്യം. നമുക്ക് ആങ്കേഴ്സിന് അറിയാൻ പറ്റും. എനിക്കൊരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൻ്റെ തലേന്ന് ഞാൻ വെന്യൂലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡിലേക്ക് ഗ്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്ത് എനിക്ക് ഓർമ്മയുള്ളൂ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തോ വന്ന് അടിച്ചിട്ടുണ്ട്, ഐ മൊത്തം ഇൻഫെക്റ്റഡ് ആയിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. നമുക്കിപ്പോൾ ഒരു ഷൂട്ടൊക്കെ ആണെങ്കിൽ മാറ്റി വെക്കുക. ഇത് നമുക്ക് അവാർഡ് നൈറ്റാണ്. ലാൽ സാറും മമ്മൂക്കും ഒക്കെ വരുന്ന അവാർഡ് നൈറ്റ് നമ്മുടെ ഒരു കാരണം കൊണ്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. പിന്നെ അന്ന് എന്നെ പോയി ഐ ഹോസ്പിറ്റലിൽ ചെന്നു, ഐ മൊത്തം കവർ ചെയ്തു, മറ്റേ ഇഞ്ചെക്ഷൻ എടുത്തു, എന്തൊക്കെ ചെയ്തിട്ടാണ്. എന്നാലും ഇന്നും ആ അവാർഡ് നൈറ്റ് കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എൻ്റെ കണ്ണിൻ്റെ ഇത്രയും ഭാഗം മറ്റേ പൈറേറ്റ്സ് ഓഫ് കരീബിയനിലെ ജാക്ക് സ്പാരോനെ പോലെ ഇരിക്കുക, മൊത്തം ഒരു ഇത്തിരി അലമ്പായിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ എപ്പോഴൊക്കെ ഔട്ട്ഡോർ പോകുമ്പോൾ ഐ യൂസ് ടു ക്യാരി ദിസ് ഗ്ലാസ് ഓഫ് മൈൻ. അതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എൻ്റെ കുറച്ച് കുറച്ച് സ്കിൻ പ്രോഡക്റ്റ്സ് ആണ്. ദിസ് ആക്ച്വലി എ സെറം. ഇത് റെറ്റിനോളിൻ്റെ ഒരു സെറമാണ്. ഇത് ബ്രാൻഡ് വന്ന് മിനിമലിസ്റ്റ് ആണ്. എനിക്ക് ഇന്ത്യൻ ബ്രാൻഡ്സിൽ യൂസ് ചെയ്തതിൽ നല്ലതെന്ന് തോന്നി. ഇത് ബ്രാൻഡ് കൊളാബൊന്നും അല്ല കേട്ടോ, അതാദ്യം പറയാം. ഇത് 0.6 റെറ്റിനോളാണ്. ഇതിൽ റോസ് ഹിപ്പ് ഓയിലുണ്ട്, പിന്നെ സ്ക്വാലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആൻറ്റി ഏജിങ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പ്രായമൊക്കെ ആവുന്നുണ്ട്, കുറവൊന്നും തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ദാറ്റ്സ് മൈ ഡേ ക്രീമാണ്. ഇത് ഹൈറലോണിക് ആസിഡ് വരുന്ന ഒരു ക്രീമാണ്. ഹൈറലോണിക് ആസിഡാണ് നല്ലതെന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് തീരാറായി. എന്തായാലും ഓക്കെ, തുറന്നതല്ലേ.
ദിസ് ഇസ് ഗുഡ് ആക്ച്വലി. മോർണിംഗ് ടൈമിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന ക്രീം ഇതാണ്. അത് കഴിഞ്ഞാൽ അതിനെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീൻ. എൻ്റേത് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡിൻ്റെയാണ്. ഞാൻ യൂസ് ചെയ്തതിൽ ഇത് മാറ്റ് ഫിനിഷാണ്. ചിലതാകുമ്പോൾ ഭയങ്കര ക്രീമി ആയിട്ടിരിക്കും, നമ്മളിട്ട് ഇങ്ങനെ വെള്ള പാണ്ടൊക്കെ പിടിച്ച പോലെ. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, മാറ്റ് ഫിനിഷാണ് സൺസ്ക്രീൻ. ഇത് ജെല്ലാണ്, ഇത് വാട്ടർ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ സിറം യൂസ് ചെയ്യും, ഐ ജസ്റ്റ് യൂസ് ഓൺ മൈ ഹൈറലോണിക് ക്രീം. അത് കഴിഞ്ഞ് എൻ്റെ സൺസ്ക്രീൻ ഇട്ട് ഞാൻ ലോക്ക് ചെയ്യും. ഇത് ഒരു കാൻറ്റിഡ് ബീയുടെ ക്രീമാണ്. ഈ ക്രീം എന്തിനെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഹീൽസൊക്കെ ഇട്ടിട്ട്. അപ്പം ഹീൽസൊക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഉപ്പൂറ്റിയുടെ പോർഷനിലൊക്കെ പെയിൻ പിടുത്തം, ഇപ്പോൾ പ്രായമൊക്കെ ആയി കേട്ടോ, നമ്മളൊക്കെ 20s തുടങ്ങിയതുപോലല്ലേ, ഇപ്പം 30+ ആയി. അപ്പം പെയിനൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് ഇടാനായിട്ട് റിലീഫ് ക്രീം പോലെയാണ് കാൻറ്റിഡ് ബി. പിന്നെ നമുക്ക് ഈ എന്താ പറയുക, ചില ഡ്രസ്സസ് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമേ, ചില മെറ്റീരിയൽസ് ഭയങ്കര ഇങ്ങനെ സ്റ്റിക്കി ആയിരിക്കും. ഈ ആണുങ്ങൾക്ക് ഇപ്പം ജിഞ്ചർ മീഡിയൽ ഷാംപൂനൊക്കെ ആണെങ്കിൽ എന്തിട്ടിട്ട് പുറത്തിറങ്ങാം, കുഴപ്പമില്ല. നമുക്ക് അങ്ങനെയല്ല, ഭയങ്കര കിഡിലോസ്കി ഡ്രസ്സസ്സൊക്കെ ഇടുമ്പോൾ കുറേ സീക്വൻസ് വർക്കൊക്കെ വരുമ്പോൾ മൊത്തം റാഷസ് വരും. അപ്പോൾ റാഷസ് വരാതിരിക്കാൻ കൂടിയാണ് കാൻറ്റഡ് ബീഡ് ഒരു ക്രീം നമ്മളെപ്പോഴും, ഞാനെപ്പോഴും കരുതാറുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇങ്ങനെ നമ്മൾ അക്ഷയ പാത്രമാണ്, ഇത്ര ചെറുതാണെങ്കിൽ സാധനങ്ങൾ ഒരുപാടുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ്. ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്, കാരണം ഞാനെന്ന് പറയുന്ന ഒരു വീറ്റിഷ് കളറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത് മേബിലൈൻ്റെ, നമ്പറൊക്കെ പോയി, 506 ടോസ്റ്റഡ് ബ്രൗൺ ആണ്. വേറൊരെണ്ണം എന്ന് പറയുന്നത് ദിസ് ഇസ് അഗെയിൻ മേബിലൈൻ, 696 ബർഗണ്ടി ബ്ലഷാണ്. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഈ ബർഗണ്ടി ബ്ലഷ് ഇടും, വിച്ച് ഈസ് 696 ആണ് ഈ നമ്പർ. ഇതിട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഞാൻ ഇതിട്ടാണ് ഫിനിഷ് ചെയ്യാറുള്ളത്. എനിക്കിത് രണ്ടുമാണ് എൻ്റെ സ്കിൻ ടോണിന് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് ഈ ഭയങ്കര മാക്കിൻ്റെ ലിപ്സ്റ്റിക്സിന് നമുക്കറിയാം, ചെറിയൊരു 150 grams ഇറ്റ് കോസ്റ്റ് നിയർ ടു 4,000-4,500. നമുക്കിപ്പോൾ ലിപ്സ്റ്റിക്കിനൊരു പ്രശ്നം, നമുക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്യണമെങ്കിൽ ഒരു 1,000 ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3 വരെ എടുക്കാൻ പറ്റും. 3,500 മാക്ക് ഒറ്റൊരെണ്ണം എടുക്കുന്നതിനേയും കാളും. അപ്പം മേബിലൈനൊക്കെ ആകുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്, വലിയ പ്രശ്നമില്ല. സോ ഞാൻ എനിക്ക് പ്രിഫർ ചെയ്യുന്ന ഞാൻ അങ്ങനത്തെയാണ്. നമുക്ക് 2-3 ഷെയ്ഡ്സ് എക്സ്ട്രാ എടുക്കാമല്ലോ, നമ്മൾ ഒരെണ്ണം ഒരു 4,000 മേടിക്കുന്നതിനേയും കാളും ഒരു 1,000 ഒരു 4 ഞാൻ എടുക്കും. എൻ്റെ ഒരു രീതിയാണ് കേട്ടോ, അല്ലാതെ മാക്ക് എടുക്കുന്നവർക്കും എടുക്കാം. മാക്ക് മോശമെന്നല്ല, മാക്ക് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഡെയിലി വെയറിനൊക്കെ ഈ രണ്ട് ഷെയ്ഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരെണ്ണം തീർന്നു, ഞാൻ ഇന്നലെ കൈയൊക്കെ ഇട്ട് കുത്തിയിട്ടൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിഷ്ണു പറയുക, വാങ്ങിച്ചാൽ പോരെ. എന്നാലും നമ്മളിത് മാക്സിമം യൂസ് ചെയ്തിട്ട് ഞാൻ കളയാറുള്ളൂ. ഞാനൊന്നും കളയുന്ന ആളല്ല. ഇത് ഇച്ചിരി ഉണ്ട്, ഇത് ഇത്തിരി ഉണ്ട്. എൻ്റെ ടോണിന് ഇത് രണ്ടും നന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ അതാണ് ഇത് രണ്ടുമായി. ഇനിയുള്ളത് ഇത് എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. ദിസ് ഇസ് ആക്ച്വലി ഒരു ബയോട്ടിക്കിൻ്റെ കോക്കനട്ട് ഓയിലാണ്. ചെറിയൊരു പാട്ടയാണിത്. ഈ പാട്ട എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മൾ നിത്യേന മേക്കപ്പ് ചെയ്യുന്നവരാണ്, എങ്ങനെയായാലും കുറച്ച് മേക്കപ്പ് കാണും. സോ മേക്കപ്പ് പ്രോഗ്രാം കഴിഞ്ഞാൽ ഒട്ടനെ ഞാൻ റിമൂവ് ചെയ്യാറുണ്ട്. കാരണം മേക്കപ്പ് നമ്മുടെ സ്കിന്നിങ്ങനെ സെൽസൊക്കെ കഴിക്കും എന്ന് പറയും, തിന്നും എന്ന് പറയും. നമുക്കിപ്പം തന്നെ എൻ്റെ സ്കിന്നൊക്കെ അടുത്ത് നോക്കി അറിയാൻ പറ്റും, ചെറിയ ചെറിയ ഇങ്ങനെ കുഴിയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങാനൊരു ടെംപ്ടേഷൻ കാണിക്കുന്നുണ്ട്. ഇത്രയും കൊല്ലമായില്ലേ. അപ്പോൾ എന്നാലും മാക്സിമം ട്രൈ ചെയ്യും. നമ്മൾ എണ്ണ എപ്പോഴും വെച്ചേക്കാറുണ്ട്. ഞാൻ എണ്ണ ഇട്ടിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സോപ്പിട്ടോ എന്തെങ്കിലും ഇട്ടോ, ഒരു ഫേസ് ക്രീം മീൻ ജെല്ലിട്ടിട്ടോ ഷവർ ജെല്ലിട്ടോ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, ഇനിയുള്ളതെന്ന് പറയുന്നത് ഒരു ബാൻഡേഡാണ്. ദിസ് ബാൻഡേഡ് കാരണം നമ്മൾ ഷൂസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഈ ബാക്ക് പൊട്ടുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. പിന്നെ നമുക്ക് ഇവൻറ്റിനൊക്കെ നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഒരു വേദന എന്ന് പറയുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് പൊട്ടുന്നെന്ന് തോന്നുന്ന സമയം ബാൻഡേജ് എടുത്തങ്ങ് ഒട്ടിക്കുക, ഷൂസ് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. പിന്നെയുള്ളത് രണ്ട് ഗ്രീൻ ടീ ബാഗ്സ് ആണ്. എന്തെങ്കിലും ചൂടുവെള്ളമുണ്ട്, പെട്ടെന്ന് ഗ്രീൻ ടീ കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ യൂസ് ഇറ്റ്. ഇല്ലെങ്കിൽ വെളിയിൽ നിന്നൊക്കെ ആണെങ്കിൽ 150 ഒരു ഗ്രീൻ ടീക്ക്, വെറുതെ ചൂടുവെള്ളത്തിൽ ഇത് മുക്കിയവർ തരും. ഇതാകുമ്പോൾ നമുക്ക് 5 കാര്യം നിൽക്കും. അപ്പോൾ ഇതാണ്. ഈ വേറെ ഇല്ല, ഇത്രയേ ഉള്ളൂ. ആ പിന്നെ ഇതും കൂടെ ഉണ്ട് കേട്ടോ, ഇതൊരു ചെറിയൊരു ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പാണ്. ഇത് ടാബ്ലറ്റ് വേറൊന്നും അല്ല, എന്തെങ്കിലും ഒരു നെയ്സൽ കൺജഷൻ അല്ലെങ്കിൽ നോസ്ട്രൽസ് ഇങ്ങനെ ഡ്രിപ്പിംഗ് ഫീലിംഗ് വരുകയാണെങ്കിൽ, കാരണം നമ്മൾ ഈ ജോലി ചെയ്യുന്നവരായതുകൊണ്ടേ, നമുക്കിപ്പോൾ സ്റ്റേജിലൊക്കെ ഇപ്പോൾ ലാൽ സാറിൻ്റെയൊക്കെ ഒരു ഇവൻറ്റാണ്, പെട്ടെന്ന് നമ്മൾ കയറണം എന്ന് പറഞ്ഞാൽ ചെറിയ മൂക്കുലിപ്പ്, ഇതൊന്നും നമ്മുടെ ജോലിയിൽ അനുവദനീയമല്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കരുതാറുണ്ട്. സോ ഇതാണ്. ഇനി എൻ്റെ ബാഗിലൊന്നുമില്ല, നത്തിങ്. സോ വളരെ എൻ്റെ ക്രിയാത്മകമായിട്ടുള്ള എൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്.